ഉമ്മയുടെ പ്രാർത്ഥന കിട്ടിയവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. ബാപ്പയുടെ പ്രാർത്ഥന കിട്ടിയവരെല്ലാം ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. ചരിത്രം മുഴുവൻ അങ്ങനെയാണ്, ചരിത്രം മുഴുവനും അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രിയപ്പെട്ട വാപ്പയുടെ പൊരുത്തവും ഇഷ്ടവും സ്നേഹവും ലഭിച്ചവർ മുഴുവനും ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അറിയില്ലേ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നതാണ് മഹാനായ ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ചരിത്രം ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ബുഖാരി ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ. ചരിത്രം നല്ലവണ്ണം ശ്രദ്ധിക്കണം നമ്മളെ. എത്രയോ 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 തവണയായിട്ട് ബുഖാരി ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥനയാണ് റബ്ബേ എനിക്കൊരു തങ്കക്കുടത്തിനെ തരണേ അല്ലാ, ഒരു പൊന്നമോനെ എനിക്ക് തരണമല്ല, ഒരു സ്വാലിഹായ കുഞ്ഞിനെ നീ എനിക്ക് തരണേ എന്ന ബുഖാരി ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അല്ലാഹു ബുഖാരി എന്ന പൊന്നുമോനെ കനിഞ്ഞു നൽകിയത്. ഇമാം ബുഖാരി റളിയല്ലാഹുന്നു ജനിക്കുന്ന സമയത്ത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. ആ ചരിത്രം ഇന്നലെ പറഞ്ഞതായിരുന്നു നമ്മളെ. രണ്ട് കണ്ണിനും അല്ലാഹു ബുഖാരി മാമെന്ന കുഞ്ഞുമോനെ കണ്ണിന് കാഴ്ച കൊടുത്തിട്ടില്ലായിരുന്നു. ആരുടെ ചരിത്രമാണ് പറയുന്നത്? ചെറുപ്പക്കാരാ, നമ്മുടെ എല്ലാമെല്ലാമായ പരിശുദ്ധമായ ഖുർആന് കഴിഞ്ഞാൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി വ സ്വഹീഹുൽ മുസ്ലിം. ആ ബുഖാരി ഇമാം റളിയല്ലാഹുവിന്റെ ലോക പ്രശസ്തരായ വലിയ ഇമാമാണ്, പണ്ഡിതരാണ്. ആ ബുഖാരി ഇമാമിന്റെ ജീവിതത്തിന് അല്ലാഹു നൽകിയ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം അത് ദുആഉലേ ഉമ്മീ, എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്, എന്റെ ഉമ്മയുടെ എന്റെ ബാപ്പയുടെ എന്റെ പിന്നാന ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ജനിച്ച സമയത്ത് കണ്ണിന് അല്ലാഹു കാഴ്ച കൊടുത്തിട്ടില്ല, ജനിച്ച സമയത്ത് കണ്ണിന് അല്ലാഹു കാഴ്ച കൊടുത്തിട്ടില്ല. പക്ഷേ ആ പ്രിയപ്പെട്ട ഉമ്മ സങ്കടം പറഞ്ഞില്ല. എത്ര മക്കളാണ് ജനിക്കുമ്പോ കണ്ണിന് കാഴ്ചയില്ലാത്തവരെ ഇന്നും ഇവിടെ കൊണ്ടുവന്നിരുന്നു ഒരു ചെറിയ കുഞ്ഞുമോനെ. അല്ലാഹുവേ രണ്ട് കാതിനും കേൾവി കുറവാണ് ഉസ്താദേ, വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയാണ് ഒരു വയസ്സായി എന്റെ കുഞ്ഞുമോന് രണ്ട് കാതുകൾക്ക് കേൾവി കുറവാണ്, ഡോക്ടർമാരെ പ്രയാസം പറഞ്ഞിട്ടുണ്ട്. ഈ അറിവിന്ദിലാവിൽ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന നിന്റെ ബർക്കത്ത് കൊണ്ട് ആ കുഞ്ഞുമോന്റെ കേൾവി നീ അങ്ങ് ശരിയാക്കി കൊടുക്കുക. നീ അങ്ങ് ശരിയാക്കി കൊടുക്കണേ റബ്ബേ. സംസാരിക്കാത്ത മക്കളുണ്ട്, സംസാരം ക്ലിയർ ആവാത്ത മക്കളുണ്ട്, സംസാരത്തിൽ വിക്ക് വരുന്ന മക്കളുണ്ട്, സംസാരത്തിൽ സംസാരം തിരിയാതെ വിഷമം വരുന്ന മക്കളുണ്ട്. അല്ലാഹുവേ അവരെ സംസാരം നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. മന്ദബുദ്ധിയെല്ലാം ശരിപ്പെടുത്തണമല്ലാ. ഞങ്ങളെ മക്കളെ വാശിനി മാറ്റിത്തരണേ റഹ്മാനെ. അറിവിന്ദിലാവിന്റെ പൂമ്പാറ്റ മക്കളാണ് ഞങ്ങളെ മക്കള്. ആ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. നമുക്ക് സങ്കടം വരൂലേ ചെറുപ്പക്കാരാ, നമുക്ക് സങ്കടം വരൂലേ പെങ്ങളെ. പത്ത് മാസം മുതലത്തിൽ മുതകത്ത് കൊണ്ട് നടന്ന കുഞ്ഞിന് അല്ലാഹു കണ്ണിന് കാഴ്ച കൊടുത്തിട്ടില്ലെങ്കിൽ എത്ര വലിയ സങ്കടമാണ്. ആ കുഞ്ഞിന് അല്ലാഹു നടക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ സങ്കടമാണല്ലോ. നിങ്ങളെ കുഞ്ഞിന് അല്ലാഹു അങ്ങ വൈകല്യങ്ങളെ കൊടുത്താലേ നിങ്ങളെ മനസ്സിൽ പിടക്കൂലേ പെങ്ങളെ. അറിവിന്ദിലാവനില്ല എത്രയോ
എത്രയോ കുഞ്ഞു മക്കളുണ്ട് അങ്ങനെ എത്ര മക്കളെയാണ് ഈ സദസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിടിനി മാത്രമുള്ള പൊന്നുപോലെ ഇവിടെ സദസ്സിൽ കൊണ്ടുവന്നിരുന്നു എത്ര മക്കളാണ് എത്ര സന്താനങ്ങളാണ് എത്ര കുഞ്ഞു മക്കളാണ് പ്രായത്തിനനുസരിച്ച് തൂക്കമില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട് റബ്ബേ ശരീരത്തിലെ നാല് ഭാഗത്തും രോഗങ്ങൾ വന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് തിരുവനന്തപുരം മാർസിസിയിൽ നിന്ന് വരെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് മടക്കിയ ചെറിയ മക്കളെ ഈ അറിവിന്ദിലാവിന്റെ നിലാമുറ്റെത്തിച്ച മാതാപിതാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട് അവർ പ്രതീക്ഷയിലാണ് കൊണ്ടുവന്നത് ശിഫ കൊടുക്കണമല്ല എത്രയോ ആളുകൾക്ക് ശിഫ കൊടുത്ത് തമ്പുരാനെ എത്രയോ ആളുകൾക്ക് മാറ്റങ്ങൾ കൊടുത്ത് തമ്പുരാനെ അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട് മടവൂർ ഷൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഇനി ചരിത്രം പറയാൻ പോകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഹഖ്വിജാഹ് ബർക്കത്ത് കൊണ്ട് നീ കാമിലായ ശിഫ നീ കൊടുക്കണേ റഹ്മാനേ അംഗവൈകല്യങ്ങൾ വന്ന് രക്ഷിതാക്കൾ സങ്കടപ്പെടണ്ട നിങ്ങളെ കുഞ്ഞിനെ പോലെ ആരും നീ മരം ബുഹാരി റളിയല്ലാഹു കുഞ്ഞുമോനായ സമയത്ത് രണ്ട് കണ്ണിനും കാഴ്ചയില്ല രണ്ട് കണ്ണിനും അല്ലാഹു കാഴ്ച നൽകിയിട്ടില്ല പക്ഷേ ആ ഉമ്മയുടെ മനസ്സ് തകർന്നില്ല ഉമ്മ ഉടനെ പറഞ്ഞത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്റെ പൊന്നു മോനെ നീ എനിക്ക് തന്ന ഈ തങ്കക്കുടത്തിനെ നീ കാഴ്ച തരുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ് റബ്ബേ അല്ലാഹുവേ നിന്നോട് എനിക്ക് പരാതിയില്ല കാരണമെന്താണ് ഈ കുഞ്ഞുമോന്റെ കണ്ണ് ഞങ്ങൾ നിന്നോട് ചോദിക്കാതെ നീ തന്നതാണ് നമ്മുടെ കണ്ണുകൾ അല്ലാഹു നമ്മളെ ചോദിക്കാതെ പടച്ച റബ്ബ് നമുക്ക് തന്നതാണ് നമ്മളെ ചോദിക്കാതെ തന്നതാണ് കണ്ണിന്റെ കാഴ്ചകള് നമ്മളെ ചോദിക്കാതെ തന്നതാണ് സംസാരിക്കാനുള്ള നാവ് നമ്മളെ ചോദിക്കാതെ തന്നതാണ് ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളുമല്ല അതുകൊണ്ട് റബ്ബേ ഈ ബുഹാരി അമ്മ കുഞ്ഞുമോനെ നീ ഖൈറാണെങ്കിൽ കണ്ണിന്റെ കാഴ്ച കൊടുക്കണമല്ല എന്ന് പറഞ്ഞിട്ട് ബുഹാരി മാമന്റെ പ്രിയപ്പെട്ട പുന്നാരവും ദുആ ചെയ്യുകയാണ് ആരാ ദുആ ചെയ്യുന്നതെന്നറിയോ ആരാ ദുആ ചെയ്യുന്നതെന്നറിയോ ഒരു പ്രിയപ്പെട്ട പുന്നാരവും ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ എന്റെ പൊന്നുമോനെ കണ്ണിന് നീ കാഴ്ച കൊടുക്കണമല്ല ഒരു ഉമ്മ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം കൊടുക്കാതിരിക്കൂല ഒരു ഉമ്മ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം കൊടുക്കാതിരിക്കൂല അന്ന് രാത്രിയാണ് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ കിടന്നിറങ്ങുമ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ കിടന്നിറങ്ങുമ്പോ അല്ലാഹുവേ സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ് മഹാനായ നബി അല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ കിടന്നിറങ്ങുമ്പോ ആ ഉറക്കത്തിലതാ കടന്നു വരുന്ന ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിലൂടെ കടന്നു വന്നിട്ട് പറയുകയാണ് കരയണ്ട മോളെ സങ്കടപ്പെടണ്ട പെണ്ണേ സങ്കടപ്പെടണ്ട പെണ്ണേ അല്ലാഹു കാഴ്ച തരുന്നതാണ് മോളെ ആ പൊന്നുമോൻ അല്ലാഹു കാഴ്ച തരുന്നതാണ് മോളെ ആ പൊന്നുമോനെ മോനച്ചു തമ്പുരാൻ കാഴ്ച തരുന്നതാണ് മോളെ പ്രിയപ്പെട്ട ഉമ്മ ഉറക്കത്തിൽ ഇബ്രാഹിം നബിയെ കാണുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറയുകയാണ് എന്റെ കുഞ്ഞിന് അല്ലാഹു കാഴ്ച നൽകുന്നുണ്ട് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് പ്രിയപ്പെട്ട ഉമ്മ തന്റെ അരികത്ത് കിടക്കുന്ന തങ്കക്കുടമാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ രണ്ട് കൈകളെ വാരിയെടുക്കുകയാണ് മാഷാ അല്ലാഹ്
പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്റെ പൊന്നു മോനെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കിയപ്പോ എന്റെ പൊന്നു മോനല്ലാഹു കണ്ണിന്റെ കാഴ്ച കൊടുത്തു എന്റെ പൊന്നു മോനെ കണ്ണുകൾക്ക് അല്ലാഹു കാഴ്ച കൊടുത്തിരിക്കുന്നു അല്ലാ ലക്ഷക്കണക്കിന് ഉമ്മമാരോട് പറയുകയാണ് ഉമ്മയുടെ പ്രാർത്ഥനയാണ് നിനക്കുണ്ട് നിനക്ക് ഉമ്മാരുടെ പ്രാർത്ഥന വിലയില്ലല്ലേ നിനക്ക് ഉമ്മാരുടെ പ്രാർത്ഥന വില കാണിച്ച് കാണുന്നില്ലല്ലോ ഉമ്മയോട് ദുആ ചെയ്യിപ്പിക്കാനെ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ ബാപ്പയോട് ദുആ ചെയ്യിപ്പിക്കാനെ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് വിലപ്പെട്ട തങ്കനിധി എന്ന് നമ്മൾ മറക്കല്ലേ ആ ബാപ്പയുടെ പ്രാർത്ഥനയാണ് ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്പത്തെന്ന് എന്റെ പ്രിയപ്പെട്ട യുവത്വമേ നമ്മൾ മറന്നു പാടില്ല അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങളെ മക്കൾക്ക് വേണ്ടി നിങ്ങളെ ദുആ ചെയ്യുക നിങ്ങളെ സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ദുആ ചെയ്യുക സംസാരിക്കാത്തവരെ നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു സംസാരിപ്പിക്കുന്നതാണ് സംസാരിക്കാത്തവരെ നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു സംസാരിപ്പിക്കുന്നതാണ് അത്രയും വലിയ പവറാണ് അല്ലാഹു നൽകിയത് അപ്പൊ ഉമ്മയുടെ ബാപ്പയുടെ പ്രാർത്ഥന ഉമ്മയുടെ ബാപ്പയുടെ പ്രാർത്ഥന അതാണ് ജീവിതത്തിന്റെ വിജയം അതുകൊണ്ട് എന്ത് ചെയ്യാം എന്നെ കേൾക്കുന്ന ഓരോ ഉമ്മമാരും ഓരോ ബാപ്പമാരും നിങ്ങളെ കൈകളിലെ മക്കളെ നിങ്ങൾ അടുത്തേക്ക് അടുത്തേക്ക് ഇരുന്നിട്ട് ഇപ്പൊ നമ്മൾ ദുആ ചെയ്യുക എല്ലാ മക്കളും അറിവിനിലാവ് കാണുന്ന ഓരോ ഉമ്മമാരും നിങ്ങളെ മുന്നിലിരിക്കുന്ന നിങ്ങളെ സദസ്സിലിരിക്കുന്ന മക്കളെ നിങ്ങൾ അടുത്തേക്ക് മക്കൾ അടുത്തേക്ക് ഇരുത്തിട്ട് ആ തലയിൽ കൈവച്ചിട്ട് നമുക്കൊന്ന് ദുആ ചെയ്യാം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒരുമിച്ച് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ഇജാബത്ത് തരും ഉറപ്പാണ് ഒരുമിച്ച് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ഇജാബത്ത് തരും എല്ലാരും ഇൻഷാല്ലാ മക്കളെ കൈകളിൽ എല്ലാരും എല്ലാ മുഅ്മിനീങ്ങളും ചെയ്യണം വാദ് കേൾക്കുന്ന ഓരോ ഉമ്മമാരും നിങ്ങളെ നിങ്ങളെ മുമ്പിലിരിക്കുന്ന നിങ്ങളെ മക്കളെ സുഖമില്ലാത്ത മക്കളെ കണ്ണിന്റെ കാഴ്ചയില്ലാത്തവര് കേൾവി കുറഞ്ഞവര് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഹൃദയത്തിന് ഹാർട്ടിന് പ്രശ്നങ്ങൾ പറഞ്ഞവര് നടക്കാൻ കഴിയാത്തവര് അവരൊക്കെ നിങ്ങൾ ഇൻഷാല്ലാ മുന്നിലിരുത്തിട്ട് നിങ്ങൾ എവിടെയാണോ ആ മക്കൾക്ക് അസുഖമുള്ളത് അവിടെ നിങ്ങൾ കൈവച്ചിട്ട് എല്ലാ ഉമ്മമാരും ഒരേ സമയം ദ്വാരക്കാൻ പോവാണ് അൽഹംദുലില്ലാ 33,000-34,000 കുടുംബങ്ങള് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാ ഉമ്മമാര് ഇത്ര കണക്കിന് ലക്ഷക്കണക്കിന് ഉമ്മമാര് ആദ്യമായിട്ടായിരിക്കും ചരിത്രത്തിൽ ഇങ്ങനെ ഒരുമിച്ച് ദ്വാരക്കുന്നത് ഒരുമിച്ച് നമുക്ക് എല്ലാരും ഇൻഷാല്ലാ മക്കളെ അടുത്തിരുത്തിയോ എല്ലാരും നിങ്ങളെ കമന്റ് നിങ്ങളെ കമന്റ് ശ്രദ്ധിക്കാൻ നിൽക്കണം എല്ലാരും നമ്മുടെ സമീപത്തുള്ള സന്താനങ്ങൾ നിങ്ങൾ അടുത്തേക്ക് എന്നിട്ട് ഒരുമിച്ച് നമുക്ക് ദ്വാരക്കാം എല്ലാരും ഇൻഷാല്ലാ ഓക്കെ അല്ലേ
ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഇത്രയും ഒരുപാട് ഉമ്മമാർ ഒരുപാട് ചെറിയ മക്കൾ അടുത്തിരുത്തിയിട്ട് ദുആ ചെയ്യാൻ പോകുന്നത് ഇൻഷാല്ലാ. ചെറിയ മക്കളെ നിങ്ങൾ അടുത്തേക്ക് ഇരുത്തിക്കൊള്ളി. ഒരു മൂന്ന് സ്വലാത്തിൽ നമുക്ക് ദുആ ചെയ്യാം. ബുഖാരി ഇമാമിന്റെ കണ്ണിന് കാഴ്ച കൊടുത്തത് ഉമ്മയുടെ പ്രാർത്ഥന. ഇബ്രാഹിം നബി ഉറക്കത്തിൽ വന്ന് പറഞ്ഞില്ല, പെണ്ണേ നിന്റെ പൊന്നുമോൻ അള്ളാഹു കാഴ്ച കൊടുത്തത് നിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. അതാണ് ദുആഉൽ വാലിദീനി വലദിഹി. ലോകം അറിയണം ഉമ്മയുടെ പ്രാർത്ഥനയെ. നിങ്ങൾ എന്താ കരുതിയത്? ലോകത്തെ ഏറ്റവും വലിയ അത് ഉമ്മയുടെ ദുആഴ് മാത്രം. ഉമ്മയുടെ ദുആഴ് മാത്രം. എല്ലാവരും മക്കളെ മാഷാല്ലാഹ് അടുത്തിരുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷം. അൽഹംദുലില്ലാഹ്. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിക്കൊളി. ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലിക്കൊളി. ചൊല്ലിട്ട് നമ്മൾ ഒരുമിച്ച് ദുആരിക്കാൻ പോവാണ്. ഈ കാണുന്ന ഉമ്മമാര് മുഴുവനും ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ കണ്ണിനെ കാഴ്ച കൊടുക്കാൻ ഒരു ഉമ്മയുടെ പ്രാർത്ഥനക്ക് അല്ലാഹ് പവർ കൊടുത്തിട്ട് നിങ്ങളുടെ മടിയിൽ ഇരിക്കുന്ന നിങ്ങളെ പൊന്നുമോന്റെ കണ്ണിന് അല്ലാഹു കാഴ്ച കൊടുക്കാം. നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു കൊടുക്കും. ആ മക്കളെ സംസാരം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു ശരിയാകും. ഇന്നും വന്നിരുന്ന് കാളികാവില്ലെന്ന് ഉസ്താദേ അറിവിനിലാവിന്റെ വെള്ളം കുടിച്ചിട്ട് പൊന്നുമോൻ ഉമ്മ എന്ന് വെക്ക് ആദ്യമായിട്ട് ഞങ്ങൾ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദില്ല, ഉറപ്പാണ്. അതിലൊന്നും അത്ഭുതമില്ല. കാരണം ഓരോ ദിവസം അനുഭവങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇൻഷാല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇൻഷാല്ലാഹ് നമ്മളെ ദുആരക്കണം. ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലി. ഒരു മൂന്ന് സ്വലാത്തിലേക്ക് അടുത്തിരിക്കുന്ന മക്കളെ നമ്മൾ ദുആരിക്കാൻ പോവാണ്. ലോകത്തുള്ള എല്ലാവരും ഇൻഷാല്ലാഹ് വെച്ചിട്ടുണ്ട്. എല്ലാവരും മക്കൾ അടുത്തിരുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഇത്രയും ലക്ഷക്കണക്കിന് ഉമ്മമാരെ മക്കൾ അടുത്തിരുത്തിയിട്ട് ഇൻഷാല്ലാഹ് ദുആരിക്കുന്നത്. മക്കളില്ലാത്തവർ വിഷമിക്കണ്ട. മക്കളില്ലാത്തവരെ നിങ്ങളെ ഇന്ന് 27-ാമത്തെ സന്തോഷ വാർത്ത ഒന്ന് കേട്ടിട്ടുണ്ട്. ഇൻഷാല്ലാഹ് മക്കളുണ്ടായ ഒരു സന്തോഷം. ചെറുവത്തൂര് കേട്ടോളി, ചെറുവത്തൂരിൽ നിന്ന് അൽഹംദുലില്ലാഹ് 7 വർഷങ്ങളായി കുട്ടികളുണ്ടായിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞ ഗർഭിണിയാണ്. അത് നിലനിൽക്കാൻ വായിച്ചാൽ സ്വാദിക്കൽ കളിയാട്ട മുക്കി. അൽഹംദുലില്ലാഹ് 27-ാമത്തെ ഗർഭിണി കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു നമുക്ക് പ്രതിഫലം തരും, ഉറപ്പാണ്. നിങ്ങൾ ഒരു മൂന്ന് സ്വലാത്തിൽ ലക്ഷക്കണക്കിന് ഉമ്മമാരൊരുമിച്ച് മക്കളുള്ളവർ അടുത്തിരുത്തിയിട്ട് നമ്മുടെ മക്കൾക്ക് എന്തിനാണോ നമ്മൾ ദ്വാരിക്കേണ്ടത് ഈ സ്വലാത്തിലേക്ക് നമ്മൾ ദ്വാരിക്കണം. ഒരു മൂന്ന് സ്വലാത്തിൽ എല്ലാവരും ചൊല്ലി. As-salamu alayka ya Rasulullah. As-salatu was-salamu alayka ya Rasulullah. As-salatu was-salamu alayka ya എല്ലാവരും മക്കൾക്ക് വേണ്ടി ദ്വാരിക്കും. ബുഖാരി മാമിന്റെ പൊന്നുമോൻ, ബുഖാരി എന്ന പൊന്നുമോന് ഉമ്മ ദുആ ചെയ്തപ്പോ കണ്ണിനെ കാഴ്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണിനെ കാഴ്ചയില്ലാത്ത മക്കൾ അടുത്തിരുത്തി നിങ്ങൾ ദുആരിക്കി. കണ്ണിനെ കാഴ്ച കൊടുക്കട്ടെ റബ്ബേ. കേൾവി ഇല്ലാത്തവർ അടുത്തിരുത്തിട്ട് നിങ്ങൾ ദുആരിക്കി. ഹാർട്ടിന് പ്രശ്നം വന്നവരെ, ശരീരത്തിൽ മുഴ വന്നവരെ, പാല് കുടിക്കാത്ത മക്കളെ, പ്രായത്തിനനുസരിച്ച് തൂക്കമില്ലാത്ത മക്കളെ, അപസ്മാരമുള്ള മക്കളെ, ശരീരത്തിന്റെ പല ഭാഗത്തും ചൊറികളും അസുഖങ്ങളും വിഷമങ്ങളും വന്ന് എന്റെ പൊന്നുമോൻ പഠിക്കുന്നതൊക്കെ മറക്കാണ് എന്നൊക്കെ എന്ത് സങ്കടമുണ്ടോ? എല്ലാവരും മടുത്തിരുത്തി ദ്വാരിക്കി. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ പറയ റബ്ബേ. മക്കളെ ചേർത്ത് പിടിച്ചിട്ടെന്ന് ദ്വാരിക്കണം ഉമ്മ. എല്ലാവരും മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ആമീൻ പറയാ. അറിവിന്നിലാവുകൾക്കൊന്നുങ്ങി 10,000-ക്കണക്കിന് കുടുംബങ്ങളെ
മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആമീൻ പറയുകയാണ്. ആ മക്കളെ അസുഖങ്ങളെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനേ. ആ മക്കളെ അസുഖങ്ങളെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനേ. ആ മക്കളെ അസുഖങ്ങളെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനേ. അല്ലാഹുവേ നീ ശിഫയാക്കണം. അല്ലാ ഞങ്ങൾ അറിവിന്നിലാവില്ല മജ്ലിസിലിരിക്കുന്ന മക്കളെ, റബ്ബേ എന്ത് അസുഖങ്ങളാണോ അവർക്കുള്ളത്, എന്ത് അസുഖങ്ങളാണോ അവർക്കുള്ളത് നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് വല്ല പ്രയാസങ്ങളുണ്ടെങ്കിലേ ായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉമ്മമാര് അറിവിന്നിലാവിലൂടെ ഒരേ സമയം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുഖാരി മാമിന്റെ ചരിത്ര ചിഹ്നങ്ങളെ മുമ്പിലുണ്ടല്ലോ. നീ ശിഫ കൊടുക്കണേ റഹ്മാനേ, നീ ശിഫ കൊടുക്കണേ റഹ്മാനേ, നീ ശിഫ കൊടുക്കണേ റഹ്മാനേ. ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പപ്പേ നീ അനുഗ്രഹിക്കണേ റഹ്മാനേ, നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. നമ്മുടെ മക്കള് ഇത്രയും നല്ല മജ്ലിസിൽ നിന്ന് നമുക്ക് ദുആർക്കാൻ അല്ലാഹു തന്ന ഈ സൗഭാഗ്യം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എത്ര ആളുകൾ ഒരുമിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. റബ്ബ് സ്വീകരിക്കും, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോ നമ്മുടെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം ഇതാണ്. ഷാഫി മാമ റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രത്തിന്റെ പിന്നിലുള്ള രഹസ്യം തന്നെ നിങ്ങൾ നോക്കി മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ. ഓരോ മഹാന്മാരും ഓരോ ഇമാമിങ്ങളും ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരെല്ലാം വിജയത്തിന്റെ പിന്നിലെത്തിയത് അത് ഉമ്മയുടെ പാപ്പയുടെ പ്രാർത്ഥനയുടെ കാരണമാണ്. അറിയുമോ നിങ്ങൾക്ക് ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി വിജയിച്ച മറ്റൊരു മഹാന്റെ ചരിത്രം എന്ന് അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണ്? ഉമ്മയുമടവും മുഖത്തടിക്കുന്ന മക്കള് ലോകത്ത് വരാൻ പാടില്ല. ബാപ്പയെ ധിക്കരിക്കുന്ന മക്കള് ലോകത്ത് വരാൻ പാടില്ല. ഉമ്മയെ ചീത്ത പറയുന്ന ബാപ്പയെ ചീത്ത പറയുന്ന മക്കള് ലോകത്തുണ്ടാക്കുമ്പോ ഈ ലോകത്തുള്ളാകും വലിയ വലിയ പരീക്ഷണങ്ങൾ തരുന്നതാണ്. ഉമ്മയെ ചീത്ത പറയുന്ന ബാപ്പയെ ചീത്ത പറയുന്ന മക്കള് ലോകത്ത് കടന്നു വരുമ്പോഴാണ് ഈ ലോകത്തുള്ളാകും വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകുന്നതെന്ന് നമ്മൾ മറന്നു പോവല്ലേ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആരാണ്? മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എന്നറിയോ? മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഉമ്മ ഗർഭം ധരിക്കുന്ന സമയത്ത് ബാപ്പ നാട് വിട്ടുപോയതാണ്. അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ ചരിത്രം നല്ലതുപോലെ മനസ്സിലാക്കണം. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ മാലിക് ഇമാമിനെ ഗർഭാശയത്തിനകത്ത് വളർത്തിക്കൊണ്ടു വരുമ്പോഴാണ് പ്രിയപ്പെട്ട വാപ്പച്ചി നാട് വിട്ടുപോവുകയാണ്. പഴയ കാലങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. പട്ടിണിയാണ്, പരിവർത്തനമാണ്, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ദാരിദ്ര്യങ്ങളാണ്. പട്ടിണി സഹിക്കാൻ കഴിയാതെ ബാപ്പമാര് വീട് വിട്ടിറങ്ങിയ കാലഘട്ടമുണ്ടായിരുന്നു. അവര് നാട് വിട്ടുപോയാൽ പിന്നെ തിരിച്ചു വരുന്നത് ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്. ചിലര് തീരെ തിരിച്ചു വരൂല്ല. എത്രയോ ആളുകൾ അമ്മയുടെ തമയിൽ വളർന്നിട്ടില്ലേ. എത്രയോ ആളുകളെ ബാപ്പയില്ലാതെ ഉമ്മയുടെ തണലിൽ ജീവിച്ചത് നമുക്ക് മറക്കാൻ പറ്റോ എന്റെ ചെറുപ്പക്കാരാ?
നമ്മുടെ ഉമ്മയെ ബാപ്പയെ നമുക്ക് മറക്കാൻ കഴിയൂല. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. മാലിക് ഇമാം റളിയല്ലാഹുവല്ല പ്രിയപ്പെട്ട വാപ്പാ, പട്ടിണി കാരണം നാട് വിട്ടുപോയി, എങ്ങോ പോയി തിരിച്ചു വന്നിട്ടില്ല. മാലിക് ഇമാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ മാലിക് ഇമാമിനെ ഗർഭത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുകയാണ്. ഒരു മഴ കൊള്ളാതെ, ഒരു വെയില് കൊള്ളാതെ, ഒരു പ്രയാസം അനുഭവിക്കാതെ ആ ഉമ്മയുടെ ഉദരത്തിൽ അകത്ത് ഒരു പൊന്നമോനായി മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വളരുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ഗർഭാശയത്തിനകത്തെ കൊണ്ട് നടക്കുമ്പോഴെല്ലാം ഉമ്മ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചെറുപ്പ ചെറിയ പ്രായത്തിൽ തന്നെ ഹാഫിളായവരാണ്. ചെറിയ പ്രായത്തിൽ ഹാഫിളാവാൻ കാരണം എന്തെന്നറിയോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഗർഭാശയത്തിന്റെ അകത്തുമ്മ കൊണ്ട് നടക്കുമ്പോഴെല്ലാം അല്ലാഹുവിന്റെ ഖുർആനെ പാരായണം ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. അറിവിന്നിലാവിന്റെ ഈമാനുള്ളവങ്ങളെ, നിങ്ങളെ പൊന്നുമോനെ ഹാഫിളാവണോ? നിങ്ങളെ പൊന്നുമോനെ ഹാഫിളാവണോ? നിങ്ങള കുഞ്ഞിനെ ഗർഭാശയത്തിനകത്തെ കൊണ്ട് നടക്കുമ്പോഴേ ഖുർആൻ ഓതണം. നിങ്ങള് ഗർഭാശയത്തിനകത്തെ കൊണ്ട് നടക്കുമ്പോഴെല്ലാം ഖുർആനിന്റെ ശബ്ദം ഇങ്ങനെ കേൾപ്പിച്ചു കൊണ്ടിരിക്കണം. ഗർഭാശയത്തിന്റെ അകത്ത് മക്കള് വളരുമ്പോൾ ഒരിക്കലും സിനിമ പാട്ട് കേൾപ്പിക്കാൻ പാടില്ല, ഒരിക്കലും മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേൾപ്പിക്കാൻ പാടില്ല. ഉദരത്തിന്റെ അകത്ത് വളരുന്ന പൊന്നു മക്കൾക്ക് ഒരിക്കലും സിനിമ പാട്ടോ മ്യൂസിക്കുള്ള ഗാനങ്ങളോ കേൾപ്പിക്കാൻ പാടില്ല. കാരണം അത് കേൾക്കുന്നത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ ഉദരത്തിന്റെ അകത്ത് കിടക്കുന്ന നിങ്ങളെ കുഞ്ഞും അത് കേൾക്കുന്നുണ്ടെന്ന് മറക്കല്ല. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഇങ്ങനെ വളരുകയാണ്. ആ കുഞ്ഞിനെ വല്ലാതെ സങ്കടത്തോടെ വിഷമത്തോടെ ഉദരത്തിനകത്ത് കൊണ്ട് നടക്കുകയാണ്. കാരണം എന്തെന്നറിയോ? മാലിക് ഇമാമിന്റെ ഉമ്മക്ക് സങ്കടമുണ്ട്. കാരണം ഭർത്താവ് തന്റെ കൂടെയില്ലല്ലോ. ഒരു ഗർഭിണിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സമാധാനമാണ്. ഗർഭിണിയായ ഒരു സഹോദരിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഭക്ഷണമല്ല, ഏറ്റവും കൂടുതൽ ഗർഭിണിക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. മനസ്സമാധാനമാണ്. അതുകൊണ്ട് ഗർഭിണിയായ ഭാര്യയെ ഒരിക്കലും ചീത്ത പറഞ്ഞ് വേദനിപ്പിക്കാൻ പാടില്ല ചെറുപ്പക്കാരാ. ഗർഭിണിയായ മരുമക്കളെ ഒരിക്കലും മനസ്സിന്റെ അകത്ത് കുത്ത് വാക്ക് വരുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കരുത് ഉമ്മമാരെ. ഓരോ ദിവസവും ഗർഭിണി തള്ളി നീക്കുന്നത് സങ്കടങ്ങളാണ്, ദുഃഖങ്ങളാണ്, പ്രയാസങ്ങളാണ്. റബ്ബേ, ഞാൻ മാത്രം ഭക്ഷണം കഴിച്ചാ പോരല്ലോ, ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്റെ വയറിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിനും വേണമല്ലോ. അല്ലാഹുവേ, ഞാനൊന്ന് വീണാ എനിക്ക് മാത്രമല്ലല്ലോ പരിക്ക് പറ്റുന്നത്, എന്റെ ഉദരത്തിന്റെ അകത്ത് കിടക്കുന്ന തങ്കക്കുടത്തിൽ പരിക്ക് പറ്റുമല്ലോ. ഞാനൊന്ന് ഉറങ്ങിയാ, ഞാനൊന്ന് വഴുതി വീണാ എനിക്കൊരു അസുഖം വന്നാ എനിക്ക് മാത്രമല്ലല്ലോ അസുഖം വരുന്നത്, അസുഖം കൊടുക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഗർഭിണിയായ സഹോദരിമാരെ എത്ര കരുതലോടുകൂടിയാണ് കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത്. യാത്ര ചെയ്യാൻ പ്രയാസമല്ലേ? ഒന്ന് യാത്ര ചെയ്താണ് ഛർദ്ദിക്കുകയാണ്. ഛർദ്ദിച്ചാൽ ക്ഷീണമാണ്. ക്ഷീണിച്ചാൽ ഉദരത്തിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിനത് ബാധിക്കുമല്ലോ. എനിക്കൊരു അസുഖം വന്നാ മരുന്ന് കുടിക്കേണ്ടി വരുമല്ലോ. മരുന്ന് കുടിച്ചാണ് ഉദരത്തിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിന് അല്ലാഹുവേ അതിന്റെ പ്രയാസം വരുമല്ലോ. എത്ര കരുതലോടെയാണ്, എത്ര കരുതലോടെയാണ് ഒരു ഗർഭിണി ഗർഭത്തിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത്. ചെറുപ്പക്കാരാ, നമ്മളൊന്നും അതറിയുന്നില്ലല്ലോ, അതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മള് ഗർഭിണിയായ സഹോദരിമാരെ സുഖമില്ല എന്ന് പറഞ്ഞ് കിടക്കുമ്പോ നീ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഗർഭിണിയായ ഭാര്യ ചീത്ത പറയുന്ന ഭർത്താക്കന്മാരില്ലേ? ഗർഭിണികളായ സഹോദരിമാര് മരുമക്കളെ ക്ഷീണങ്ങളിലൊക്കെ
കിടന്നിറങ്ങുമ്പോ ഇത് അഭിനയമാണ് ഞാൻ എത്ര പെറ്റതാണ് നീ ആദ്യമായിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മരുമക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഉമ്മമാരില്ലേ അത് അപകടമാണ് അപകടമാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എത്ര നല്ല ഉമ്മമാരുണ്ട് മരുമകൾ ഗർഭിണിയാകുമ്പോ മോളെ നീ ഗർഭിണിയാണ് മോളെ നീ ഒരു പ്രയാസവും അനുഭവിക്കാൻ പാടില്ല നിനക്കൊരു അസുഖം വരാൻ പാടില്ല ഉദരത്തിന്റെ കത്ത് കിടക്കുന്ന കുഞ്ഞുമോന് കുഞ്ഞുമോൾക്കൊരു പ്രയാസം വരരുത് നീ ജോലി എടുക്കണ്ട നീ റെസ്റ്റ് എടുക്കണം മോളെ നീ റെസ്റ്റ് എടുക്കണം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര എത്ര നല്ല അമ്മായി ഉമ്മമാരാണ് മരുമകളെ പൊന്നു പോലെ നോക്കി നടക്കുന്നതല്ല ആ ഉമ്മാക്കും മരുമകൾക്കും നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ കാലഘട്ടം പുതിയതാണ് പ്രിയപ്പെട്ട ഉമ്മ കാലഘട്ടം പുതിയ ലോകമാണ് പ്രിയപ്പെട്ട ഉമ്മ ഗർഭിണിയായ മരുമകളെ സ്നേഹിക്കാനുള്ള മനസ്സ് കാണിക്കേണ്ടത് നമ്മളാണ് ഗർഭിണിയായ ഭാര്യയെ സ്നേഹിക്കാനുള്ള മനസ്സ് കാണിക്കേണ്ടത് നമ്മളാണ് എത്ര ചെറുപ്പക്കാരുണ്ട് എത്ര ഭർത്താക്കന്മാരെ ഭാര്യ ഗർഭിണിയാതിന് ശേഷം ഗൾഫില്ലും ഫോൺ കോൾ പോലും ചെയ്യാതെ ഈ ഗർഭിണിയായ ഭാര്യയെ ഒറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാരില്ലേ അപകടമല്ലേ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ അപകടമാണ് അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും മറന്നു പോവണ്ട നിങ്ങൾ മനസ്സിലാക്കിയത് ഉദരത്തിൽ ഉദരത്തെ കൊണ്ട് നടക്കുന്നത് ത്യാഗമാണ് ആ പെണ്ണ് സഹിക്കുന്നത് നമ്മള് കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ഭക്ഷണത്തിന്റെ വാസന വരുമ്പോഴേ ഛർദ്ദിക്കുകയാണ് ഇതൊന്നും സ്വയം അഭിനയമല്ലല്ലോ ഇതൊന്നും സ്വയം അഭിനയമല്ലല്ലോ അഭിനയമാണെന്ന തെറ്റിദ്ധാരണ ഞങ്ങൾ തിരുത്തണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചില മരുമക്കൾ അടുക്കളയിലേക്ക് കയറുമ്പോ അവർക്ക് ഛർദ്ദിയാണ് കാരണം എന്താണ് ഗർഭം ചുമക്കുന്ന സമയം ചിലർക്കൊക്കെ അങ്ങനെയാണ് ചിലർക്കൊക്കെ അങ്ങനെയാണ് അത് തിരിച്ചറിയും നടത്താണ് മോനെ നീ നല്ല ഒരു ഭർത്താവായി മാറുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കുറ്റപ്പെടുത്തിയതല്ല ഓർമ്മപ്പെടുത്തിയതാണ് ചില സഹോദരിമാരെങ്ങനെയാണ് അവർക്ക് അല്ലാഹുവേ ഗർഭമായി കഴിഞ്ഞാൽ ഒരു മീനിന്റെ വാസന അവർക്ക് പറ്റൂല ഒരു ബീഫിന്റെ വാസന അവർക്ക് പറ്റൂല ഒരു വാസന വരുമ്പോഴേക്ക് പോക്കാന വരും ഛർദി വരും ഇത് അഭിനയാണെന്നല്ലേ എന്തൊരു വലിയ വിഷമങ്ങളാണത് എന്തൊരു വലിയ 10 മാസം ഈ ഉദരത്തിന്റെ അകത്ത് കുഞ്ഞിനെങ്ങനെ കൊണ്ട് നടക്കാണ് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മള് പറയാം എന്ത് സുഖപ്രസവം ആ കാലിന്റെ അടുത്ത് സുഖപ്രസവാണെന്ന് പറഞ്ഞ ചിലപ്പോ ഭാര്യന്റെ അടുത്ത് ചവിട്ട് കിട്ടും പ്രസവത്തിന്റെ വേദന ഈ പെണ്ണ് അറിഞ്ഞത് എന്നിട്ട് ഏത് വല്ല സുഖപ്രസവമാണെങ്കിലും ചെറിയൊരു വേദന ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഗർഭ പ്രസവിച്ചതിന് ശേഷം നമ്മൾ പറയും കുഞ്ഞ് ഇത്ര തൂക്കുണ്ട് ഇത്ര തൂക്കുണ്ട് നിങ്ങൾ ആലോചിക്കുകയും ഈ ഇത്ര തൂക്കം ഉദരത്തിന്റെ അകത്ത് അവര് കൊണ്ട് നടക്കില്ല അതും ആരും ചിന്തിക്കുന്നില്ല കുഞ്ഞിന് ഇത്ര തൂക്കണ്ട കുഞ്ഞിന് ഇത്ര കിലോ ഉണ്ട് ഓരോരുത്തർ പറയണേ എന്നാ ഇത്ര കിലോനാണ് എന്റെ മരുമകള് വയറ്റിന്റെ അകത്ത് കൊണ്ടു നടന്നത് ഉമ്മ ചിന്തിക്കണ്ടേ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെ ആലോചിക്കണ്ടേ ഉമ്മമാരെ കുറ്റപ്പെടുത്തല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കണോരുണ്ട് പക്ഷേ പലരും അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്ര കിലോനെ നിങ്ങൾ പ്രസവിച്ചതിന് ശേഷം പേരക്കുട്ടി ഇത്ര കിലോ ഉണ്ട് ഇത്ര തൂക്കണ്ട് മൂന്നുണ്ട് രണ്ടര ഉണ്ട് മൂന്നര ഉണ്ട് എന്നൊക്കെ നമ്മള് പറയും നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പടച്ചോ റബ്ബേ എന്റെ മരുമകള് ഈ 3.5 കിലോനാണല്ലോ റബ്ബേ ഈ പാവ ഇങ്ങനെ കൊണ്ട് നടന്നത് താങ്ങി നടന്നത് ഇത്ര കിലോനാണല്ലോ എന്റെ ഭാര്യ കൊണ്ട് നടന്നത് നിങ്ങൾ ആലോചിച്ചോക്കെ ഉസ്താദ് എങ്ങനെ ആലോചിക്കാനില്ല 10-15 കിലോമീറ്റർ എന്നോട് ഉസ്താദ് പഠിപ്പിക്കണ്ട നമ്മള് ചിലപ്പോ പറയും അതെങ്ങനെ എല്ലാ സമയത്തും കൊണ്ടടക്കാൻ പറ്റും ആലോചിച്ചോക്കി നമ്മളിപ്പോ ജോലി എടുക്കുമ്പോ ചുമട്ട തൊഴിലാളികളാണെങ്കിൽ കുറച്ചൊക്കെ നമ്മളിങ്ങനെ ചുമക്കൂലേ നിങ്ങളെ തലയിൽ ഒരു 10 കിലോ ആണെങ്കിൽ 10 കിലോ ഞാൻ അങ്ങനെ വെച്ച് തരാം അല്ലെങ്കിൽ വാറ്റുമ്പോ ഇങ്ങനെ വെച്ച് തരാം 24 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ കൊണ്ടടക്കോ കയ്യൂല നമുക്ക് അതുകൊണ്ടാണ് പെണ്ണേ ഗർഭിണിയായ പെണ്ണേ നീ സ്വർഗത്തിനാണ് പറഞ്ഞത്
ശ്രമത്തിനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഗർഭിണിയായ പെണ്ണിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം ഗർഭിണിയായ പെണ്ണ്, ഒരു പെണ്ണിന് പ്രസവത്തിലൂടെ അള്ളാഹു എത്ര പ്രതിഫലം കൊടുക്കും, അതൊക്കെ ഇൻഷാല്ലാ വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അറിവിനിലാവിന്റെ മറ്റു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ ഉമ്മയുടെ പ്രാർത്ഥനയാണ് വിഷയം. അപ്പോ നമുക്ക് കൊണ്ടടക്കാൻ പറ്റും. നമ്മളിങ്ങനെ വലിയ ആണുങ്ങളായിട്ട് ഇങ്ങനെ പറയും, എനിക്ക് ഞാൻ അത്ര കിലോ തൂക്കും, ഇത്ര കിലോ തൂക്കും. അത് 10 മാസം എന്ന് പറഞ്ഞ ഒരു കൊല്ലത്തിന്റെ അടുത്തായി അല്ലേ? ഒരു കൊല്ലത്തിന്റെ അടുക്കായി. അതിന്റെ അടുക്ക് ശർദിക്കണം, അതിന്റെ അടുക്ക് അല്ലാ എന്തൊക്കെ പ്രയാസങ്ങൾ സഹിക്കണ്ട പെണ്ണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. ആമീൻ പറയുങ്ങളെ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. അല്ലാഹുവേ, ഭർത്താക്കന്മാർക്ക് നീ സ്വർഗം കൊടുക്കണേ. റഹ്മാനേ റഹ്മാനേ. അപ്പോ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോ അവളുടെ കൂടെ നിൽക്കണം നമ്മൾ, അവളുടെ കൂടെ എപ്പോഴും. മോളെ നീ സങ്കടപ്പെടണ്ട കേട്ടോ, നീ സങ്കടപ്പെടണ്ട. എന്ത് വന്നാലും ഇക്ക നിന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് ഇക്ക നിന്റെ കൂടെ, ഇക്ക നിന്റെ കൂടെയുണ്ട്, ഇക്ക നിന്റെ കൂടെയുണ്ട് പറഞ്ഞതുകൊണ്ട് വരില്ല. ഏത് സമയത്തിലും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം, അല്ലാതെ കൂടെ ഉണ്ടെന്നില്ല. എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഏത് സമയത്തും ഗർഭിണിയായ ഭാര്യമാരെ നാട്ടിലാണെങ്കിൽ അവരുടെ വിഷയത്തിൽ വളരെ ശ്രദ്ധ വേണം. കാരണം ലേബർ റൂമിന്റെ അകത്ത് ഭർത്താക്കന്മാരെ പ്രവേശിപ്പിക്കാൻ സൗകര്യമുണ്ടെന്ന് അറിയുമ്പോ ആദ്യം സന്തോഷിക്കുന്നത് ഈ സഹോദരിമാരായിരിക്കും, സഹോദരിമാരായിരിക്കും. കാരണം എന്താ, പലപ്പോഴും ഭാര്യമാരെ എന്താ പറയാ, ഞങ്ങൾ ലേബർ റൂമിന്റെ അടുത്ത് തന്നെ വേണം എന്ന് പറയാം. അതങ്ങനെയാണ്, അതങ്ങനെയാണ്, അതങ്ങനെ തന്നെയാണ് അനുഭവത്തിൽ. എന്താ പറയുന്നത്, അങ്ങനെ തന്നെയാണ്. ഭാര്യമാരെന്താ പറയാ, നിങ്ങൾ പുറത്തൊന്നും പോകരുത്, ലേബർ റൂമിന്റെ അടുത്ത് തന്നെ. ലേബർ റൂമിന്റെ അടുത്ത് അകത്തേക്ക് ഒരു ഭർത്താവിനെ കയറ്റാനുള്ള ഒരു സമ്മതം കിട്ടുകയാണെങ്കിലോ, ഭാര്യമാർക്ക് അത് ഏറ്റവും വലിയ സന്തോഷകരം. കാരണം എന്താ, നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകുമ്പോ അവർക്ക് അതൊരു സമാധാനമാണ്, അതവർക്കൊരു സമാധാനമാണ്, അതവർക്കൊരു സമാധാനമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് നല്ലതുപോലെയുള്ള നല്ല സോപ്പിങ്ങും നല്ല രൂപത്തിലുള്ള വാക്കുകളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഈ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഉദരത്തിന്റെ അകത്ത് കൊണ്ടു നടക്കുന്ന കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കാനും വേണ്ട പോഷക ആഹാരങ്ങൾ കൊണ്ടുവരാനും ഒരാളുമില്ല, വല്ലാതെ വിഷമിക്കുന്ന സമയം. പ്രിയപ്പെട്ട ഉമ്മ തളർന്നില്ല. മാലിക്കിമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ തളർന്നില്ല. കൊണ്ടുനടന്ന പുണ്യമോനെ ഉദരത്തിന്റെ അകത്ത് കൊണ്ടുനടന്നു, ഉദരത്തിന്റെ അകത്ത് കൊണ്ടുനടന്നു. അങ്ങനെ മാലിക് ഇമാമിന്റെ ഉമ്മ പ്രസവിച്ചപ്പോൾ ഒരു ആൺകുഞ്ഞാണ്. അല്ലാഹുവേ, ആ ആൺകുഞ്ഞാണ് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. ആ പുഞ്ഞുമോനെ ഉമ്മ നല്ലതുപോലെ മുലപ്പാല് കൊടുത്ത് നല്ലതുപോലെ വളർത്തി. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചെറുപ്പം മുതലേ ഖുർആന് പഠിപ്പിച്ച് വളർത്ത് ഹാഫിളാക്കുകയാണ്. ആരാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു? കാരണം എന്താണെന്നറിയോ? അത് ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ഉമ്മ നിരന്തരം നിരന്തരം ദുആ ചെയ്തുകൊണ്ടാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ അല്ലാഹു ഹാഫിളാക്കിയത്. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതചരിത്രം നിങ്ങൾ നോക്കിയേ, പഠിച്ചു വളർന്നു ഹാഫിളായി വലിയ പണ്ഡിതനായി. ഉമ്മയുടെ തണൽ, ഉമ്മയുടെ പ്രാർത്ഥന, ഉമ്മയുടെ തണലിലായിട്ട് വളരുന്ന മക്കൾ എത്രയുണ്ട്. അങ്ങനെ പഠിച്ച വലുതായി വലിയ പണ്ഡിതനായ ചരിത്രം ഞാൻ ചുരുക്കി പറയാം. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മനോഹരമായ ഹറമിലെ ഇമാമായി മാറി. ഹറമിലെ ഇമാമായി അല്ലാഹുവേ, ഹറമിലെ ഇമാമായി മാറി മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മുദരിസായി, വലിയ പണ്ഡിതനായി വലിയ മുദരിസാണ്. അങ്ങനെ ഹറമിലെ ഇമാമായിട്ട് നിൽക്കുവായാ
അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ട് പോയ മാലിക് ഇമാമിന്റെ പ്രിയപ്പെട്ട വാപ്പ. വർഷങ്ങൾക്ക് മുമ്പേ ഉമ്മ ഗർഭിണിയാകുന്ന കാലം മുതലേ നാടുവിട്ട് പോയ പ്രിയപ്പെട്ട വാപ്പ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്നത് മനോഹരമായ ഹറമിലേക്കാണ്, ഹറമിലേക്കാണ്. ഹറമിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്തെ ആ ഹറമിൽ നിന്നൊരു ഇമാമിന്റെ ഓത്തിങ്ങനെ കേൾക്കുകയാണ്. എന്തോരമല്ല മനോഹരമായ ശൈലിയിലാണ്. ഇന്നും അങ്ങനെയാണല്ലോ, മക്കത്ത് പോയാൽ മദീനയിൽ പോയാൽ എന്തോര നല്ല ശൈലിയാണ്, എന്തോര നല്ല മനോഹരമാണ് ഹറമിലെ ഓത്തുകേൾക്കാൻ. അറിവിന്നിലാവ് കാണുന്ന പതിനായിരക്കണക്കിനുള്ള കുടുംബങ്ങളെ, നിങ്ങൾ മക്ക കണ്ടിട്ടില്ലേ, മദീന കണ്ടിട്ടില്ലേ? ആ മക്കയിൽ ചെന്നാലെ മസ്ജിദുൽ ഹറാമിൽ ചെന്നാലെ പരിശുദ്ധമാറ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പരിശുദ്ധമാറ കഅബാലയത്തിന്റെ പരിസരത്തിൽ നിന്ന് നമ്മൾ നമസ്കരിക്കുമ്പോ ആ ഹറമിലെ ഖുർആൻ പാരായണം നിങ്ങൾ കേട്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? ആ ഹറമിലെ ഖുർആൻ പാരായണം കേട്ടിട്ടില്ലേ ബാപ്പമാരെ? മദീനയിൽ ചെന്നാൽ എന്തോ നല്ല മനോഹരമാണ്, കേട്ടിരുന്നു പോകും. അസുഖങ്ങളെല്ലാം എവിടെയാണ് പോയതെന്നറിയൂല. അവിടത്തെ ഇമാമിങ്ങളെ ഒത്ത് കേൾക്കുമ്പോ, അവിടത്തെ ഇമാമിങ്ങളുടെ ബാങ്ക് കേൾക്കുമ്പോ, അല്ലാഹുവേ നമ്മുടെ അസുഖങ്ങളെല്ലാം എവിടെയാണ് പറന്നു പോയതെന്ന് നമുക്കറിയില്ല. അത്രയും നല്ല മനോഹരമാണ് ഹറമിലെ ഒത്ത് കേൾക്കാൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീക് നൽകണേ റഹ്മാനേ, ഞങ്ങൾക്ക് തൗഫീക് നൽകണേ റഹ്മാനേ, ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹു നമുക്ക് തന്നെ തൗഫീക് നൽകട്ടെ. പോകുന്നുണ്ട്, എല്ലാം റാഹത്തായിട്ട് ഒരു കുടുംബം ഉംറക്ക് പോവാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദേ ഉംറക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ കുടുംബത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കട്ടെ, അള്ളാഹു അവരുടെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു വലിയ റാഹത്ത് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അവരുടെ നമ്പർ ഇൻഷാ അല്ലാഹ്. നമ്പറുകളൊക്കെ മൊബൈലിൽ നിന്ന് എല്ലാം പോയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും വിളിക്കുമ്പോ നിങ്ങൾ കാണാത്തതും മെസ്സേജ് അയക്കുമ്പോ കാണാത്തതും അതാണ്. എല്ലാ നമ്പറും മൊബൈലിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഉംറക്ക് കൊണ്ടുപോകുന്ന കുടുംബം അറിവിനിലാവ് എന്നും കേൾക്കുന്ന കുടുംബമാണ്, ഇന്നും കേൾക്കുന്നുണ്ടാവും. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഏതാണ് കുടുംബം എന്ന് കരുതിയാൽ ഇൻഷാ അല്ലാഹ് അവരുടെ നമ്പറൊന്നും അവര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്, എല്ലാം ശരിയായിട്ട് നിങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താണ് അഡ്മിൻമാരുമായി ആ കുടുംബം ഓർമ്മപ്പെടുത്താണ്. കാരണം നിരന്തരം കോളുകൾ വരുമ്പോ ഏതാണെന്ന് അറിയില്ല. അഡ്മിൻമാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ഏതാണ് ആ കുടുംബം എന്നുള്ളത് ആ കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. അവരുടെ നമ്പർ മൊബൈലിൽ നിന്ന് നഷ്ടമായത് കൊണ്ട് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോ അവിടെയൊക്കെ പോകാനുള്ള തൗഫീക് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആ പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യാൻ പുണ്യ മദീന കാണുന്നതെന്നാണ്, എന്നാണ് പിയേ പച്ച കാണുന്നതെന്നാണ്, പുണ്യാരന് പിയേ ഞാൻ കാണുന്നതെന്നാ പുന്നാരറുളായി പോകുന്നതെന്നാ, പുന്നാര നബിയേ ഞാൻ കാണുന്നതെന്നാ. എല്ലാവരും എഴുന്നേറ്റിക്ക്, മദീനയെ തൗസിലാക്കി നമുക്കൊന്ന് പാടിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കണം. എല്ലാവരും എഴുന്നേറ്റിക്ക്, മദീനയെ കുറിച്ച് പാടാം. എല്ലാവരും മദീനത്ത് നമുക്ക് പോകണം, മദീനത്ത് നമുക്ക് പോകണം. അല്ലാഹു തൗഫീക് കൊടുക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് പാടി. പുന്നാര നബിയേ ഞാൻ കാണുന്നതെന്നാ, പുന്നാരറുളായി പോകുന്നതെന്നാ, തോഹാ റസൂലല്ലേ ശരീഫമ്മ കാണുന്നതെന്നാണ്,
ഹൃദയോ തോകുന്നതെന്നാണ് പുന്നാരനബിയെ ഞാൻ കാണുന്നതെന്നാ പുന്നാരറുളായി പോകുന്നതെന്നാ തോഹാറസോരിന്റെ റൗലാശരീഫം കാണുന്നതെന്നാണ് റൗലാ കാണുന്നതെന്നാണ് റൗലാ കാണുന്നതെന്നാണ് എന്നാണ് നബിയെ പുണ്യമദീന കാണുന്നതെന്നാണ് എന്നാണ് നബിയെ പച്ച കുബ്ബ കാണുന്നതെന്നാണ് എന്നാണ് നബിയെ പുണ്യമദീന കാണുന്നതെന്നാണ് എന്നാണ് നബിയെ പച്ച കുബ്ബ കാണുന്നതെന്നാണ് മടമൂറിൽ ശൈഖോന സിയം വലിയുള്ള മദദ് നൽകേണേ യാ റഹ്മാനല്ലാ കുത്തുബുൽ ആലോ സിയം വലിയുള്ള മദദ് നൽകേണേ യാ റഹ്മാനല്ലാ പരിശോധ റൗളാ കാണുന്നതെന്നാ പുല്യ മദീന പോകുന്നതെന്നാ പരിശോധ റൗളാ കാണുന്നതെന്നാ പുണ്യ മദീന പോകുന്നതെന്നാ ലാലാലലലാ എന്നാണ് നബിയെ പുണ്യമദീന കാണുന്നതെന്നാണ് ിയെ പച്ച കുബ്ബ കാണുന്നതെന്നാണ് അല്ലാഹുവേ മദീന കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ മദീന കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ മദീന ഞങ്ങളെ അഭയമാണ് മദീന ഞങ്ങളെ വിജയമാണ് മദീന ഞങ്ങളെ വിജയമാണ് അല്ലാഹുവേ അല്ലാഹുവേ മദീന കാണാ തൗഫീഖ് തരണേ അല്ലാ മദീന കാണാ തൗഫീഖ് തരണേ അല്ലാ ഈ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് മദീന ഞങ്ങൾ തന്ന് കാണണോ ഈ കാലുകൾക്ക് പ്രശ്നം വരുന്നതിന് മുമ്പ് മദീനയിൽ ഞങ്ങൾക്കൊന്ന് എത്തണോ അല്ലാഹുവേ ഈ തൗഫീഖ് തരണേ അല്ലാ ഈ ചരിത്രം വളരെ ചുരുക്കം അൽഹംദുലില്ലാ മദീനത്തെ നമുക്ക് തരട്ടെ ഉസ്താദ് ഉംറക്ക് പോകുമ്പോ അറിവിന്ദിലാവ് എന്താ ചെയ്യാം അല്ലാഹു എന്തെങ്കിലും വഴിയൊക്കെ കാണിച്ചു തരും അതിൽ നിന്ന് വിഷമിക്കണ്ട അറിവിന്ദിലാവൊക്കെ നടക്കും അറിവിന്ദിലാവൊക്കെ നടക്കും അതിൽ നിങ്ങൾ വേജാറ് വേണ്ടോ അതൊക്കെ ഇൻഷാല്ലാ എങ്ങനെയെങ്കിലും നടക്കും അറിവിന്ദിലാവ് ഇത്രയും നടന്നില്ലേ ഇത്രയും കാലം കൊണ്ട് ദിവസം പോലും ഒഴിവായിട്ടില്ലല്ലോ ഒരു ദിവസം ഒഴിവില്ലാതെ നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നില്ലേ അല്ലാഹു നമുക്ക് തൗഫീഖ് തരും ഇൻഷാല്ലാ റഹ്മത്താകട്ടെ അപ്പോ ആ ചരിത്രം വളരെ ചുരുക്കി പറയാണ് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രസംഗിച്ച് വലിയ പണ്ഡിതനായി ഹറമിൽ ഇങ്ങനെ ഇമാം നിൽക്കാം
ഹറമിന്റെ കഥ പറഞ്ഞപ്പോ പറഞ്ഞതാണ്, ഹറമിൽ ഇങ്ങനെ ഇമാമായിട്ട് ഇങ്ങനെ ഓതാണ്. അപ്പോഴാണ് നാട് വിട്ടുപോയ മാലിക് ഇമാമിന്റെ വാപ്പ തിരിച്ചു വരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടതാണ്. അപ്പൊ ഹറമിൽ വന്നുകൊണ്ട് എല്ലാം അങ്ങനെയാണല്ലോ നമ്മള് ചെയ്തു പോയ കുറ്റകുറ്റങ്ങളൊക്കെ ഓർത്ത നല്ല സ്ഥലത്ത് പോയി നമ്മൾ തോപ്പ് ചെയ്യും. ഹറമിൽ വന്നുകൊണ്ട് ആ പരിശുദ്ധമായ ഹറമിൽ ഇങ്ങനെ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് നല്ല സൗന്ദര്യമുള്ള ഓത്ത് ഇങ്ങനെ കേൾക്കുന്നത്. മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മാപ്പ അന്വേഷിച്ചു, റബ്ബേ ആരാണ് റഹ്മാനേ ആരാണ് റബ്ബേ, ഈ ഓതുന്നത് ആരാണ്, എന്തോരം നല്ല മനോഹരമായ ഖുർആൻ പാരായണമാണ് ആരാണ് റബ്ബേ ആരാണ് റഹ്മാനേ, ഈ ഖുർആൻ ഓതുന്നത് ആരാണ് അല്ലാഹ്, ഇത്രയും നല്ല ശബ്ദത്തിൽ ഈ ഖുർആൻ ഓതുന്നത് ആരാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട 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 ഉപ്പ അന്വേഷിക്കുകയാണ് ആരാണ് റബ്ബേ ആരാണ് റബ്ബേ, ഈ ഖുർആൻ ഓതുന്നത് ആരാണ്, ആ പ്രിയപ്പെട്ട വാപ്പക്കറിയില്ല, ഇത് എന്റെ പൊന്നുമോനാണ് ഖുർആൻ ഓതുന്നതെന്ന് വാപ്പക്കറിയില്ല. അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് അവസാനം ആ പ്രിയപ്പെട്ട വാപ്പക്ക് മനസ്സിലാവുകയാണ് ഇത് എന്റെ പൊന്നുമോനാണല്ലോ അല്ലാ, ഇത് എന്റെ പൊന്നുമോനാണല്ലോ അല്ലാ, അല്ലാഹുവേ എന്റെ പൊന്നോനാണല്ലോ അല്ലാ, ഇത് എന്റെ തിയങ്കക്കുടമാണല്ലോ റബ്ബേ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയതാണ്, ഈ പൊന്നുമോനെ പ്രസവിച്ച ഉമ്മ ഈ പൊന്നുമോനെ നല്ലതുപോലെ വളർത്തിയിട്ടുണ്ടല്ലോ അല്ലാ, ആരാണ് പൊന്നുമോനെ നിനക്ക് കുറുങ്ങാ മനപ്പാടമാക്കി തന്നത്, ആരാണ് പൊന്നുമോനെ നിനക്ക് പരിശുദ്ധമാര കുറുങ്ങാ മനപ്പാടമാക്കി തന്നത്, ആരാ നിനക്കല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചതെന്നതാരാണ്, നിനക്കല്ലാഹുവിന്റെ കുറുങ്ങാ പഠിപ്പിച്ചതെന്നതാരാണ്. മഹാനായ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, ഉമ്മുന എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ പ്രാർത്ഥന മാത്രമാണ്, ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഹാഫിളായ മഹാനാണ് ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു, ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഹറമിലെ ഇമാമാവ പാലം ലഭിച്ചവരാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. അറിവിന്ദിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിവിന്ദിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാലിക് ഇമാമിന്റെ ചരിത്രം എന്റെ പൊന്നുമോനെ നിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞതെന്നതെന്തിനാ, മാലിക് ഇമാമിന്റെ ചരിത്രം നിന്റെ മുമ്പിലേക്ക് ഞാൻ പറഞ്ഞതെന്നതെന്തിനാ, അമ്മയുടെ പ്രാർത്ഥന പാപ്പയുടെ പ്രാർത്ഥനയുടെ വില കുറച്ച് കാണിക്കുള്ള ചെറുപ്പക്കാരാ, ഉമ്മയുടെ പ്രാർത്ഥനയെ ഒരിക്കലും വില കുറച്ച് കാണിക്കുള്ള ചെറുപ്പക്കാരാ, ഉമ്മ നിങ്ങളെ പൊന്നുമോ വലയാലിമാവണോ, ഉമ്മ നിങ്ങളെ പൊന്നുമോൻ വലയാഫിലാവണോ, ഉമ്മ നിങ്ങളെ പൊന്നുമോ നല്ല വിദ്യാഭ്യാസമുള്ള മോനാവണോ, നിങ്ങളെ പൊന്നുമോളല്ലാഹു സലാഹിയത്തുള്ളൊരു തങ്കക്കുടമായി റബ്ബ് കബൂലാക്കണോ, നിങ്ങളെ മക്കളെ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യോ നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്, അതുകൊണ്ട് ഒരിക്കലും ഒരു മക്കളെ ശാപവാക്ക് പറയല്ല, മക്കള് കുരുത്തെ കേട് കാണിക്കുമ്പോ ശാപവാക്ക് നിങ്ങൾ അവരെ പറഞ്ഞു പോവല്ലേ, മക്കളെ ദേഷ്യം പിടിച്ചിരുന്ന സമയത്ത് മക്കളോട് ചീത്തവാക്ക് പറഞ്ഞു പോവല്ലേ, മക്കളെ തെറിവാക്ക് ഒരിക്കലും അങ്ങ് പറഞ്ഞു പോവല്ലേ, നിങ്ങളുടെ ഉദര നിങ്ങളുടെ ഉദരങ്ങളില്ലെന്ന് വായയില്ലെന്ന് വീഴുന്ന വാക്കുകളാണ്, ആ വാക്കുകൾക്കനുസരിച്ചാണ് അല്ലാഹു ആ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കുന്നതെന്ന് അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ മനസ്സിന്റെ കത്ത് കൊണ്ട് നടക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഞങ്ങളെ ഉമ്മയുടെ ദുആകൾ മാത്രമാണ് ഞങ്ങളെ വിജയം, ഞങ്ങളെ വാപ്പയുടെ ദുആകൾ മാത്രമാണ് ഞങ്ങളെ വിജയം, അല്ലാഹുവേ ഞങ്ങളെ ഉമ്മാക്കിനെ സ്വർഗം കൊടുക്കണേ റബ്ബേ, ഞങ്ങളെ ഉമ്മാക്കിനെ സ്വർഗം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ വാപ്പക്കിനെ സ്വർഗം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ വാപ്പക്കിനെ സ്വർഗം കൊടുക്കണേ അല്ലാ,
സ്വർഗത്തിൽ വാതിൽ തുറക്കാൻ കാരണം പൊന്നുമാ സ്വർഗീയവാസം ലഭിക്കാൻ കാരണം എന്നമ്മാ സ്വർഗത്തിൽ വാതിൽ തുറക്കാൻ കാരണം പൊന്നുമ്മാ സ്വർഗീയവാസം ലഭിക്കാൻ കാരണം എന്നുമ്മാ തീരാത്ത സ്നേഹത്തിൻ വാത്സല്യമാണ് എന്നുമ്മാ തോരാത്ത കണ്ണീരിൽ പോറ്റി വളർത്തിയ പൊന്നുമ്മാ സ്വർഗത്തിൻ തുറക്കാൻ കാരണം പൊന്നുമ്മാ സ്വർഗീയ വാസം ലഭിക്കാൻ കാരണം എന്നുമ്മാ യാ റബ്ബി മുസ്തഫ പല്ലമകാസിദനാമഫിരലനാമമായാവാസിയൽകരമി സ്വർഗത്തിൻ വാതിൽ തുറക്കാൻ കാരണം പൊന്നുപ്പാ സ്വർഗീയ വാസം ലഭിക്കാൻ കാരണം എന്നുപ്പാ തീരാത്ത സ്നേഹത്തിൽ വാത്സല്യമാണ് പൊന്നുപ്പാ തോരാത്ത കണ്ണീരിൽ പോറ്റി വളർത്തിയ പൊന്നുപ്പാ അല്ലാവിൻ കാരുണ്യം പൊന്മഴയായി നമ്മിൽ വർഷിക്കാൻ ഉമ്മാ ബാപ്പ പുഞ്ചിരി കാണണമെന്നോ സ്നേഹിതരെ അല്ലാവിൻ കാരുണ്യം പൊന്മഴയായി നമ്മിൽ വർഷിക്കാൻ ഉമ്മാ ബാപ്പ പുഞ്ചിരി കാണണമെന്നോ സ്നേഹിതരെ മൗലായ സ്വാലി വാ സല്ലിമ ബീബിക ഖൈറ ഖൽഖി കുല്ലിഹി അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അള്ളാഹ്.